ഹായ് ദേർ, മൈ നെയിം ഇസ് ഗിരീഷ്. നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന യു പി എസ് എയുടെ മെസ്സേജുകൾ, അതായത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പല ജില്ലകളിലും. അതായത് എനിക്ക് എൻ്റെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, എൽ പി എസ് എ യു പി എസ് എ ഉള്ളൊരു വാട്സപ്പ് കൂട്ടായ്മയിൽ എനിക്ക് കിട്ടിയ വിവരപ്രകാരം മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ മെസ്സേജ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. പലർക്കും പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ എന്തായാലും കിട്ടാത്ത ആളുകൾ നിങ്ങൾ നിരാശപ്പെടേണ്ട, ഒരു പക്ഷേ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ വരും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നെറ്റ്വർക്ക് എറർ കാരണം അല്ലെങ്കിൽ സെർവർ എറർ കാരണം ഒരു പക്ഷേ മെസ്സേജ് ലേറ്റ് ആവുന്നതായിരിക്കാം. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് ഒരു സ്കോർ, നിശ്ചിത കട്ട് ഓഫ് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ഇനി മറ്റേതെങ്കിലും ജില്ലകളിൽ, അതായത് ഞാനിപ്പോൾ പറഞ്ഞ മൂന്ന് ജില്ലകളല്ലാതെ മറ്റേതെങ്കിലും ജില്ലകളിൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ബോക്സിലൊന്നും അറിയിക്കണം. അങ്ങനെ ആണെങ്കിൽ മറ്റുള്ളവർക്കും അത് വലിയൊരു അറിവായിരിക്കും. എല്ലാവരും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയാക്കി അപ്ലോഡ് ചെയ്യുക. ഏറ്റവും നല്ലത് അക്ഷയ സെൻ്ററുകളിലൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാതിരിക്കുന്ന എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. കാരണം അവർക്ക് ഓൾറെഡി പരിചയമുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നന്നാവുക. പിന്നീട് ഒരു മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഓൾറെഡി കയ്യിലുള്ള ആളുകൾ അവർ എല്ലാം ചെയ്തു എന്നുള്ള സമാധാനത്തിൽ ഇരിക്കരുത്. കാരണം നിങ്ങൾക്ക് അതിൽ ചില സർട്ടിഫിക്കറ്റ്സ് എസ്പെഷ്യലി നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഡേറ്റ് പ്രകാരം സി ബി എസ് ഇ നോംസ് പ്രകാരം നിങ്ങൾ വെരിഫൈ ചെയ്ത് അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അത് തീർച്ചയായിട്ടും വെരിഫൈ ചെയ്യും. ഇവർ പറഞ്ഞ ആ ഒരു പീരീഡിനുള്ളിൽ നിങ്ങൾ വെരിഫൈ ചെയ്യുകയും വേണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി ഞാൻ നേരുന്നു. അതുപോലെ തന്നെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് മെസ്സേജ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബൈ.